നമസ്കാരം. ഏകാദശി വ്രതങ്ങൾ നിരവധിയാണ്. എല്ലാ വ്രതങ്ങളിലും വെച്ച് ഏറ്റവും വിശേഷപ്പെട്ട വ്രതം തന്നെയാണ് ഏകാദശി വ്രതം. പലതരത്തിലുള്ള ഏകാദശികൾ ഉണ്ടെങ്കിലും നിർജ്ജല ഏകാദശിയാണ് ഏറ്റവും മികച്ചത്. നിർജ്ജല ഏകാദശി ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ചാൽ അത് നിങ്ങൾക്ക് മികച്ച ഗുണങ്ങളും നേട്ടങ്ങളും നൽകും എന്നാണ് വിശ്വാസം. ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷത്തിലാണ് ഈ ഏകാദശി അനുഷ്ഠിക്കുന്നത്. പഞ്ചപാണ്ഡവന്മാരിൽ എല്ലാ ഏകാദശിയും ഭീമസേനൻ ഒഴികെയുള്ളവർ നോറ്റിരുന്നു. ദ്രൗപദിയും ഇതിന്റെ ഭാഗമായിരുന്നു. ഭീമര് ഭക്ഷണം ഒഴിവാക്കുക എന്നത് സങ്കല്പിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏകാദശി എന്നത് ഭീമനെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ തനിക്കും ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് ഭീമൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷണം ഒഴിവാക്കാതെ എങ്ങനെ വ്രതം അനുഷ്ഠിക്കാം എന്നതായിരുന്നു ഭീമന്റെ ചിന്ത. ഇതിനുവേണ്ടി വ്യാസമഹർഷിയെ ഭീമൻ സന്ദർശിക്കുകയും തന്റെ ആഗമനോദ്ദേശം അറിയിക്കുകയും ചെയ്തു. ഇതിന് പരിഹാരമെന്നോണമാണ് ജ്യേഷ്ഠമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി നോൽക്കുന്നതിന് ഭീമനെ ഉപദേശിച്ചത്. ഇത് മറ്റ് 24 ഏകാദശി നോറ്റ് ഫലമാണ് നൽകുന്നത് എന്നുള്ളതായിരുന്നു വിശ്വാസം. എന്നാൽ സാധാരണ ഏകാദശികളെക്കാൾ കഠിനമായിരുന്നു നിർജ്ജല ഏകാദശി. ഈ ഏകാദശി ദിനത്തിൽ അന്നജലപാനം പാടില്ല. പൂർണ്ണമായും അന്നജലപാനം ഒഴിവാക്കണം. ഇതുകൂടാതെ ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടിയാണ് ഏകാദശി അനുഷ്ഠിക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് പുണ്യമാണ് നൽകുന്നത്. ഈ ഏകാദശി ഭീമ ഏകാദശി എന്നും പാണ്ഡവ ഏകാദശി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ദിനത്തിൽ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഇപ്രാവശ്യം നിർജ്ജല ഏകാദശി വരുന്നത് June 21. ഈ ദിനം അത്രയേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് എന്നുള്ളതാണ് സത്യം. ഈ ദിവസത്തെ നോമ്പിന്റെ ഫലം വർഷത്തിലെ ശേഷിക്കുന്ന 23 ഏകാദശികളെ ആചരിക്കുന്നതിന് തുല്യമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ദിവസം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന വ്യക്തി ജീവിതത്തിൽ എല്ലാത്തരം ഭൗതിക സന്തോഷവും നേടുന്നു എന്നാണ് വിശ്വാസം. ഏകാദശി ഉപവാസം സൂര്യോദയം മുതൽ ദ്വാദശി സൂര്യോദയം വരെ നീണ്ടു നിൽക്കും. എന്തൊക്കെ ചെയ്യണം, ഈ ഏകാദശി ദിനത്തിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. നിർജ്ജല ഏകാദശിയിൽ എല്ലാ ആളുകളും നിർജ്ജല വ്രതം ആചരിക്കേണ്ടത് നിർബന്ധമാണെന്ന് പലരും കരുതുന്നു. എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിച്ച് ഉപവാസിക്കാമെന്നതാണ്. ദുർബലരോ രോഗികളോ ഉള്ളവർക്ക് ഒരു സമയം പഴവർഗ്ഗങ്ങളും കഴിക്കാവുന്നതാണ്. ഏകാദശിയിൽ അരി കഴിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. ഏകാദശിയിൽ അരി ഭക്ഷണം കഴിക്കുന്ന വ്യക്തി അടുത്ത ജന്മത്തിൽ ഇഴയുന്ന പുഴുവായി ജനിക്കുന്നുവെന്ന് പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. വാഴപ്പഴം, മാമ്പഴം, മുന്തിരി തുടങ്ങിയവ പഴങ്ങളിൽ ഏകാദശിക്ക് കഴിക്കാം. ഇതോടൊപ്പം ഉണങ്ങിയ പഴങ്ങളിൽ ബദാം, കശുവണ്ടി, ഉണക്കമുന്തിരി എന്നിവയും കഴിക്കാം. ഉപ്പ് കഴിക്കാതിരിക്കണം. ഏകാദശി ഉപവാസ സമയത്ത് ഉപ്പ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്നാൽ ഉപ്പിന്റെ അളവ് ശരീരത്തിൽ കുറയുകയാണെങ്കിൽ അല്പം ശ്രദ്ധിക്കണം. ഇവർക്ക് ഉപ്പ് അളവ് വളരെ കുറച്ച് ഉൾപ്പെടുത്താവുന്നതാണ്. ഏകാദശി ഉപവാസിക്കാത്തവരും അരി കഴിക്കരുത്. കൂടാതെ ബാർലി, പയർ, വഴുതന, റാഡിഷ്, ബീൻസ് എന്നിവയും ഈ ദിവസം കഴിക്കരുത്. ഏകാദശി ദിനത്തിൽ വിഷ്ണു ഭഗവാന് വെറ്റിലയും അടക്കയും സമർപ്പിക്കണമെന്ന് വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട്. അതിനാൽ ഈ ദിവസം നിങ്ങൾ മുറുക്കരുത്, ഈ ദിവസം കഴിക്കരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരാധനയിൽ അർപ്പിക്കുന്ന വെറ്റിലയും അടക്കയും ഉപയോഗിക്കാവുന്നതാണ്. ഏകാദശി ദിനത്തിൽ മാംസം, മദ്യം, സവാള, വെളുത്തുള്ളി തുടങ്ങിയ വസ്തുക്കളിൽ നിന്നും വിട്ടു നിൽക്കണം. ഏകാദശിയിൽ മറ്റൊരാളുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും നോമ്പ് അനുഷ്ഠിക്കുന്നവർ സ്വന്തം വീട്ടിൽ മാത്രം കഴിക്കണം. അങ്ങനെ ചെയ്യുന്നവരുടെ സദ്ഗുണങ്ങൾ നശിപ്പിക്കപ്പെടുന്നു എന്നാണ് വിശ്വാസം. ഏകാദശി ദിനത്തിൽ മാർക്കറ്റിൽ നിന്ന് ഉണ്ടാക്കുന്ന മധുരപലഹാരങ്ങൾ ഉപയോഗിക്കരുത്. നോമ്പ് അനുഷ്ഠിക്കുന്നവർ ഈ ദിവസം നിലത്തിരുന്ന് കിഴക്കോട്ട് അഭിമുഖമായി ഭക്ഷണം കഴിക്കണം. ഇത് ചെയ്യുന്നതിലൂടെ നോമ്പിന്റെ മുഴുവൻ ഫലവും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് വിഷ്ണു പുരാണത്തിൽ പറയുന്നത്. ഏകാദശി ദിനത്തിൽ എണ്ണ തേച്ച് കുളിക്കരുത്. ഇത് കൂടാതെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ അവരുടെ ആരോഗ്യസ്ഥിതി അറിഞ്ഞു വേണം വ്രതം എടുക്കുന്നതിന്. പകലുറക്കം പാടില്ല എന്ന് മാത്രമല്ല, കുളിച്ച് ശുദ്ധിയായി വിഷ്ണു ഗായത്രി മന്ത്രം ജപിക്കണം. ഇതോടൊപ്പം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും എന്തുകൊണ്ടും നല്ലതാണ്. തുളസി നനയ്ക്കുന്നതും തുളസി ചെടിക്ക് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നതും നല്ലതാണ്. നാരായണീയമോ ഭാഗവതമോ പാരായണം ചെയ്യുന്നതാണ് നല്ലത്. ദ്വാദശി ദിനത്തിൽ മലരും തുളസിയും ഇട്ട തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കാവുന്നതുമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.